തിങ്ങുന്ന അത് ഇറങ്ങാനുള്ള തീണവ മോശമാളും അതും മസ്കാരമാളും തേങ്ങുമ്പോൾ മാംസഭക്ഷകമാണ് വിലങ്ങുമ്പോൾ ഇത് തേകുള്ളോ ഹതന്നെ അടുത്തങ്ങൾ തന്നെ ഇന്നെക്കെനിക്കലും മോസ്റ്റമാളും ഹതന കെമത്തെങ്കിലും ദണ്ഡത്ത ഹതനോക്കില്ല തിങ്കുള്ള ഹതനായ മണത്ത ഹതന്നെ ഇന്നായ ദനകണ്ണ മോണി വിസ്തര തികത്തമേ അത് വീഡിയോ എങ്കിൽ എന്നെ തിങ് സദ്യം പോട്ടെ മോട്ടറി ടാങ്കി കാണി നമ്മൾ വീഡിയോ ഒക്കെ രണ്ട് ഇതുവരെ മോട്ടറി പത്ത് പേരുടെ സദ്യയായി തിങ് എങ്ങനെ കണ്ടിപ്പാ ഇങ്ങനെ അപ്പി അപ്പു ഞമ്മു അത് വീഡിയോ ഒക്കെ അതായത് മുളിമ സന്ധാനം കരണോടെ മമ്മയ്ക്ക് സമണി ആങ്കിക്കാന്ന് ഇങ്ങനെ അവശ്യ വിസ്തൃതി സമയം മമ്മയ്ക്ക് കിയറിനുണ്ട് പലവരെയും വിസ്തൃതി കത്ത മികളെങ്കിൽ എന്നാ അപ്പം അങ്കാൾ കാണുന്നത് അടി കാണുക മാലിക്കാനെങ്കിൽ ഇത്രയും മാറുമെങ്കിൽ പ്രമാണില്ല അപ്പം ഒസ്കാർ ഒസ്കാർ ഇവിടെ അറിവാണ് അറിവാണ് എക്കജാത്തി തന്നെ അങ്ങനെ കമ്മ്യൂണിറ്റി ആങ്കിയാക്കിരുന്നത് അപ്പം എന്നാലും പറയണ പ്രമാണി ഇങ്ങനെ അപ്പം അപ്പം ഡെട്ടിയിൽ കട്ടിപ്പിക്കുന്നോ പുഞ്ചി വെക്കാൻ ഇതൊരു അരവാണെങ്കിലും ഇങ്ങനെ ലുക്ക് വെക്കാൻ എന്നിട്ട് റെട്ടിയിട്ട് കട്ടിപ്പിച്ച് ചൂടി ലുക്ക് വെക്കാൻ ഇല്ല ഉസ്ക പടി വയ്ക്കും അത് കണ്ണ് ലുക്ക് സമയത്തും ഹിത അപ്പം ഹെമത്തിനും ഹിതാണോണ്ട് ലുക്ക് സത്താ പൊടി വെക്കണ ആഹാരം കണ്ണാകിലത്തെ അപ്പിട്ടാറ് ഇക്ക സമാനമാകിക്കാനെ ഇപ്പോൾ വെടിന വേഗിയ ഇക്ക സമാനമാകെ വെടിന വേഗിയ തിന് സത്തു അപ്പം എക്കട കമ്മ്യൂണിറ്റിക്കാണ് പുള്ള എന്തൊരു ഇപ്പോൾ ഇക്ക സമാനിച്ച അണിത്തേക്കെനിക്ക് ആഹാരം എടുക്കാണ്ട് ബലാണേ വെടിയ ഇതൊക്കെ ഷുഗർ കാണാൻ ബേ മമ്മണങ്കിയാണ് സാമാനെങ്കിന ഇടക്കാട് തീരമാണ് എന്നിട്ട് ഇരിക്കണേ ഇക്ക ജാത്തിക്ക് ഇക്ക സൈസ് കട്ടി ഇത്രയൊക്കെയാണ് ഇറവാണ ഇറവാണ് അങ്കൽപ്പാണ് അങ്കൽപ്പാ ഏമ കട്ടി അതാണ് പോണ ഇക്ക ടാങ്കൊക്കെ ഗുഡാക്കുണ്ടായി തിങ് ഇക്ക തന്നെ പലനിമിക്കാണ് പ്രമാണി തിങ്ങുള്ളിലേക്ക് കണിമാന സ്ഥലകളിൽ മധ്യന്നെ പ്രമാണം ഇങ്ങനെ മാറുവാങ്കിൽ എന്തായാലും അങ്ക ദിക്ക പക്ഷേ മമ്മി പിലികളിൽ നിമിക്കാൻ മുള്ളി നോക്കുക ഇതൊരു അന്തിമം എത്തിലായ വീഡിയോ തെക്ക് ഇത്രക്കണ ഇത്ര കൂടെ അങ്ക ദിക്ക വിദ്യകൾ തപ്പിട്ടാണ് പറഞ്ഞാൽ ഹീറ്റേക്കാ തിന്നോണ്ട് ഹീറ്റേക്കാണ് മാളിട്ടെങ്കിൽ ദാല തീയണമേ മാളിട്ടെങ്കിൽ ദാല തീയാൻ പോകണമെങ്കിൽ ഇക്ക ടാങ്കിയാക്കോ തീനെ ഗുഡാക്കുന്നേ മാളിട്ടെങ്കിൽ ദാല തീയാൻ പോകണം നമുക്ക് ഹമദീസം ദാല തീയണോന്നെ ഹീറ്റർ ദാസോട്ട് ആകെ നമ്മൾ ദാല തീയണോണെങ്കിൽ ഹെമന എത്താം മാളുകൾക്ക് ലെടുമ്പോക്കിലെ കൂടെ ഹീറ്ററേക്കാ തീയനേക്കെ ഹൊന്നായി വിസ്തരിക്കാനേ ഇക്ക മാളോട് ഇക്കൊക്കെ ടെമ്പറേച്ചർ തീയണോ തീങ്ക ഹെമ മാളോട് ഇങ്ങം പിന്നെ തിങ് സമാണെ വിസി അട്ട വകയെ സമയം തീയണോണ് വിസി ഇക്കേക്ക് മാറുണ്ട് ഇക്കേക്കെ നമുക്ക് മുണി ഇക്ക മാറിട്ടിക്കില്ല എമോട്ടും ഇക്കാക്കില്ല കിയാന്ന് ബേ ഇത് ഇനാല ബോട്ട കൊളിട്ടിക്ക എമ്മടത്താം ബോട്ട കൊളിട്ടിക്കുന്ന സമയം എന്ത് പവർഫുൾ പമ്പ കത്താല ഫിൽട്ടർ മീഡിയ ആണ് നമ്മളങ്ങനെ തോട്ട പിന്നെ സെറമിക് റിങ്സ് സെറമിക് ബാസ് മുളി ഒക്കെ കളിന്താണോ സ്പിരിറ്റ് സ്പോഞ്ച് തിങ്ങിക്ക് ധാരാളായിട്ട് വസ്തമായി കെ വൺ ഫിൽട്ടർ മീഡിയ ആയതോടെ എത്തണമെങ്കിൽ ആ ബയോ ബോൾസ് ആക്ടീവ് കാർബൺ ഇവകെ ഉദാഹരണം അവിടെ ഉദാഹരണം കൂടാൻ ഉദാഹരണം ബോക്സ് ആക്കാതെ അപ്പോൾ ഫിൽട്ടർ ആക്കാൻ ടോപ്പ് ഫിൽട്ടർ ടോപ്പേ ആക്കാനെ സമ്പാല സമ്പമായി തീവതാണെ തീങ്ങി പമ്പത്തോട് ബട്ടയാക്കാറാ സമ്പാന തീങ്ങിക്കുന്നതാണെ ഈ വകേ ഇത്തരം വീഡിയോ ഗെയിനാം പുളുവാങ് തന്നെ ഇങ്ങനെ ഇക്മണ്ട വാങ്ങി പുളുവാങ് തന്നെ അനിവാരം വീഡിയോ ഗെയിനാ ഫീൽഡ് മീഡിയ ആകാണ് ഈ ഗെയിമ വെടി വിസ്തൃതാണ് ഇറ്റാസേ വോട്ട ക്വാളിറ്റി വിജ്ഞാനത്തേക്ക് ഒക്കെ ബലാകണ്ണ ഇങ്ങനെ ഒക്കെ സെലക്ട് തന്നെ എനിക്ക് വോട്ട് ക്വാളിറ്റി ചെയ്യണം ഇറ്റാസ് നമ്മളെ സത്യക്കിട്ട് സ്ഥലമൊക്കെ അടുമ്പോൾ വോട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് സീടെ എത്ത ഭാഗത്തൊരു വോട്ട് ചേഞ്ച് ചെയ്യുന്നു പോകണം സീടെ എത്താണ് സോറി സീടെ എത്ത ഭാഗത്തൊരു തീയല സീടെ രുചി ഭാഗത്തൊരു വോട്ട് ചേഞ്ച് ചെയ്യുന്നു പോകണം ഗുഡാക്കുണ്ടായി എന്താ പറയുക എന്നെ പോകണം വോട്ട് ചെയ്യാൻ ഇതാ ഇതാണ് പി എച്ച് ഒക്കെ മാത്രമേ പി എച്ച് ഒക്കെ ലിങ് അതൊരുണ്ണം പി എച്ച് ഒക്കെ ഒന്നര തീരണമൊക്കെ സാമാന്യം ബലണ്ണ പുഴുവണ്ണ എന്തായി എവിടെത്താൻ ഇതും പാറി വളർത്തൂര് എവിടെത്താൻ ക്ലോറിൻ ഒത്തൊരു ധാരണമാക്കിയില്ല എമ്മണത്തപ്പി ക്ലോറിൻ ഒത്തൊരൊക്കെ ആൻറ്റി ക്ലോറിൻ ധാരണമാണെങ്കിൽ എന്തായാലും ഒത്തൊരൊക്കെ മാളുടെങ്കിൽ മാളു തെക്കണേ പിന്നെ ബാജനങ്ങളുടെ പുറവല ഇരു വസേ ഏകടെ ആൻറ്റിക്ലോറി ആൻറ്റി ക്ലോറിൻ ധാരാളം ഏകടി കാക്കില്ല തീയാനോണേ തിങ് ഇത് എമ്മണത്താൻ അപ്പിട്ട് ദിവസം ദേടിത്തര കളി മാത്രം പുറവല പിന്നെ വാചനയൊക്കെ തിങ് ഏക്ക അസ്കറിനാട് ധാരണ പുളുക എന്താ പി എച്ച് ഒക്കെ ഇട്ട് സാർ പി എച്ച് കിട്ടിയ മൈനായവ തീനാ ഗെയിന് പോകണം എന്തായി നെത്തേക്ക തോന്നേ ഇറവാണമാകെ അതിനോണം പി എച്ച് കണിവേണം ബലണ്ണോണ് ഇത് ലിങ് മാത്രം ഉള്ളണ്ണേ ലിങ് മാത്രം പി എച്ച് കൊണ്ടത് തീയണം തിങ് ഇലം കാരണം ഇതാ മേഘുള്ളാങ്കിൽ ക്യാമ ക്യാമ കണക്ക താകരത്തി മാറും എക്കേക്ക് മാറും ഇങ്ങനെ അപ്പം ഇത് ആർ ടി സി ടൈ ഷവൽ നോസ് തൊട്ട്
බයිෂ ඒවාගේ මාලුන්ට අපි සමන එකගොල ඉන්න ටෑන්ක එකේ හරි පොන්ටක හත් ගටනේ අඩියන ඉති අන්න එකගොලන්ට ගිලන කෑම දෙන්න ඕන ඉතින් එනකා සිංකින් බලට් කියන අන්නේ වයි තින් අපිට සිංකින් බලට් ගනිද්දී කොපෙන් සිංකින් බලට් එක දෙන්න පුළුවන් එහෙම නැත්නම් හිකාරිය කියනවා කානිවෝ සිංකින් පැලට් එක ඉතින් ඒකේ පැලට් ජාති තියෙනවා ඉතින් අරමාන වගේ ගත්තොත් අරමානින් ටෑන්ක එකට අපිට ARG1 එකක දෙන්න පුළුවන් කැම්ප් පැලට් එක ඒවා G2 ඒ වගේ පැලට් දෙන්න පුළුවන් මට අපිට මස් මාළු ඉතින් අනිවාර්යෙන් දෙන්න මොන ඉස්සෝ මස් ඒ වගේ චිකන් ඒ වගේ දෙන්න පුළුවන් වැව් මාළු නම් තවුලක් නැහැ ඉතින් ඔය වගේ කැම දෙලා දෙනවා නම් සතාගේ වර්ධනය අපිට ඉක්මන් කරගන්න පුළුවන් එහෙමයි කියලා අනිවාර්යයෙන්ම ඕවර් ෆීඩ් දෙන්න යන්න එපා ඉතින් ඒගොල්ලන්ට දවසකට අපි තුම ඉස්සෝ දෙනවා කියලා උදාහරණයක් විදිහට ගත්තොත් ඉස්සෝ චුට්ටක් දෙන්න කියන්නේ චූටි කෑලි දෙයක් විතර දෙන්න ඕනේ ඉතින් ගොඩක් දෙන්න හොඳ නැහැ දර ඕවර් ෆීඩ් දලා සතා වමාරනවා කියන අපස්සර ගන්නවා කියලාපු කෑම සතා මැරෙන්නත් පුළුවන් ඒ නිසා මම නම් කියන්නේ චුට්ට ඉස්සෝ චුට්ටක් කියන දැන් ඉස්සෝ චූටි චූටි කෑලි වලට මොනවද කියන්නේ මම තේරෙන්නේ නැහැ කියන්නේ චූටි කෑලි වලින් දෙන්න ඕනේ ඉතින් මම ෆීඩින් වීඩියෝ එක ගේන ඉස්සර කොයි වගේ කෑලි කියලා සෙන්ටිමීටර ගන්න ඉගෙන සෙන්ටිමීටරයක්වත් නැහැ පොඩි මම නන්නලා ඒක සයිස් පෙන්නලා ඔයගන්ට වීඩියෝ එක ගේන්නම් ඉස්සරහට නිකන් දාන්න ෂෝට් වීඩියෝ එකක් හරි පොඩ එකතු වෙලා ඉන්න වීඩියෝ බේස් channel එකත් එක්ක subscribe කරලා දෙන වීඩියෝ දාපු ගා ඔයගන්ට අනිවාර්යයෙන්ම notification එකක් එනවා ඉතින් නිසා අනිවාර්යෙන් subscribe කරලා එකතු වෙන්න ඉතින් මේගොල්ලන්ගේ කෑම ගැන කතා කරොත් ඩොට අපි කෑම ගැන කතා කරගෙන ඉඳී ඒ වගේ තමයි යන්නේ සාමාන්‍ය ඔස්කා එතකොට එතනියා පිකොක් බාස් වගේ අයට නම් හිකාරියකේ මාසියෝ ඩිලයිට් එක දෙන්න පුළුවන් එහෙම නැත්නම් කොපෙන්ස් දෙන්න පුළුවන් ඉතින් එහෙම තමයි දෙන්නේ මම නම් දෙන්නේ කොපෙන්ස් ඉතින් ඒ වගේ තමයි යන්නේ මේ ඔයදී තමයි අපි අර මේ මොන්ස්ටර් හදද්දී දැනගතු යුතු කරුණෝ ඊට අමතරව ටෑන්ක් එක ඉතින් අනිවාර්යෙන් තියෙන උනටම ටෑන්ක් එක ඉඩ තියෙන්න ඕනේ හොඳට ඉඩ තියෙන්න ඕනේ ඉතින් තමයි ඒ ටික තමයි මොන්ස්ටර් හදන කෙනෙක්ට අලුතෙන් හදන කෙනෙක්ට දැනගන්න ඕන අනිවාර්යම කරුණු ටික මොනවා වුණත් සතා ඕවර් ෆීඩ් වෙන්න නම් දෙන්න එපා කොහොමත් අඩුවෙන් කැම අඩුවෙන් කියන්නේ සාමාන්‍ය ප්‍රමාණයකට කැම දෙන්න ඉතින් අනිවාර්යෙන් ඕවර් ෆීඩ් නම් වෙන්න දෙන්න එපා ඉතින් ඒ ටික තමයි කියන්න තියෙන්නේ මම දැන් ඔයාලා කොහේ එලකින් දොලකින් මේ වගේ මොන්ස්ටර් මාළු අල්ල ගන්න නැහනේ ඒක ඔයාලා ගන්න එක්කලා අපි දුමු ගෙදරකින් හෝ කඩේකින් ඒ ගන්න තැනින් අහලා බලන්න මේ මාළුන්ට කොහොමද කෑම දෙන්නේ මස් මාළුවා නම් ඉස්සෝ එහෙම දෙද්දී කොහොමද කොච්චර ප්‍රමාණයකින් දෙනවද කියලා එයාගෙන් අහලා විස්තර දැනගන්න දර එයා දෙන ගන්නවට දෙන්න පුළුවන් ඉතින් ඒතර ප්‍රශ්නයක් වෙන්නේ නැහැ මොකද එයා දීලානේ ඒතර ඒ සයිස් එක යට එච්චර අවුලක් නැහැ එහෙම ඔයරි තමයි අද කියන් තියෙන වීඩියෝ එක ඉතින් ගොඩක් අයට වැදගත් තේ මොන්ස්ටර් මාළු අලුතෙන් හදන අයට ඉතින් එහෙනම් ඕගලගේ යාළු ඉන්නවනම් මොන්ස්ටර් මාළු හදන මේ දේවල් දන්නේ නැති ඒගොල්ලන්ට ෂෙයා කරලා සපෝට් එකක් දෙන්න ඒගොල්ලන්ටත් මොන්ස්ටර් මාළු ගැන දැනගන්න ඉතින් වගේම අනිත් මාළු ගැන දැනගන්න පුළුවන් මගේ channel එකත් එක්ක එකතු වෙලා ඉන්න subscribe කරලා set වෙන්න ඉතින් එහෙනම් අදර මම ගිහින් ඉන්න සුබ දවසක් ඔයගොල්ලෝ හැමෝටම